നമസ്കാരം. മൗണ്ടൻ ഹൗസ് മലയാളി അസോസിയേഷൻ ആൻഡ് സിലിക്കൺ വാലി ഇന്ത്യൻ ലയൺസ് ഫൗണ്ടേഷൻ USA. ആദ്യമേ നിങ്ങൾക്ക് ഒരു നന്ദി അറിയിക്കട്ടെ. ലോകം മുഴുവൻ പടർന്നു പിടിച്ചിരിക്കുന്ന ഈ കൊറോണ എന്ന മഹാമാരി നമ്മുടെ സഹോദരങ്ങളെ, കേരളത്തിലെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുവാൻ കാണിച്ച നിങ്ങളുടെ നല്ല മനസ്സിന് ആദ്യമേ അഭിനന്ദിക്കട്ടെ. രണ്ട് എല്ലാ പ്രാർത്ഥനാ ആശംസകളും മംഗളങ്ങളും നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ സംഘടനയ്ക്കും കുടുംബത്തിനും ആദ്യമേ നേരുന്നു. 200,000 രൂപ ലയൺസ് ക്ലബ് ഓഫ് പള്ളിക്കരയുടെ പേരിൽ നിങ്ങൾ ഞങ്ങൾക്ക് അയച്ചു തന്ന ആ ഫണ്ട് ഞങ്ങൾ സ്വീകരിച്ചു. ആ കിട്ടിയ ഫണ്ട് വെച്ചുകൊണ്ട് ക്ലബിന്റെ നേതൃത്വത്തിൽ നമ്മൾ 400 വേപ്രൈസറും അതേപോലെ 20 പൾസ് ഓക്സിമീറ്ററും കുന്നത്നാട് ഗ്രാമപഞ്ചായത്തിന്റെ പള്ളിക്കര ഭാഗത്ത് വരുന്ന വാർഡുകളിൽ വിതരണം ചെയ്യുകയും ആ ഓരോ വാർഡുകളിലും പ്രവർത്തിക്കുന്ന ജനകീയ സമിതിയെ അത് ഏൽപ്പിക്കുകയും ആ സമിതി അർഹരായവരെ കണ്ടെത്തി അത് ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഞങ്ങൾ കടന്നു ചെന്ന ഓരോ സ്ഥലങ്ങളിലും വളരെ നല്ല സ്വീകരണമാണ് ഞങ്ങൾക്ക് നൽകിയത്. ആ സ്വീകരണത്തിൽ അത് ശരിക്കും നിങ്ങൾക്ക് അർഹതപ്പെട്ട ആ ഒരു സ്വീകരണമായിരുന്നു അത്. അതുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ആ പ്രോഗ്രാം നമ്മളുടെ ലയൺസ് ക്ലബ് ഓഫ് പള്ളിക്കരയുടെ ഓഫീസിൽ വെച്ച് കുന്നത്നാട് ബഹുമാനപ്പെട്ട കുന്നത്നാട് MLA അഡ്വക്കേറ്റ് PV ശ്രീനിജൻ ആണ് ആ പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം ക്ലബിലെ മെമ്പേഴ്സ് ഓരോരുത്തരും എല്ലാവരും നമ്മളുടെ പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ പോയി അന്ന് തന്നെ അത് വിതരണം നടത്തുകയുണ്ടായി. അപ്പോൾ ഇതുമായി ഞങ്ങളുടെ ക്ലബുമായി സഹകരിച്ച മൗണ്ടൻ ഹൗസ് മലയാളി അസോസിയേഷനും അതേപോലെ സിലിക്കൺ വാലി ഇന്ത്യൻ ലയൺസ് ഫൗണ്ടേഷൻ USAക്കുള്ള പ്രത്യേക നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇതിന് നേതൃത്വം നൽകിയ കോർഡിനേറ്റേഴ്സായിട്ട് വന്നിരുന്ന ടോം ജോസ് കളപ്പുര, അതേപോലെ അഡേഷ് വർഗീസ്, ദെൻ ഗോപൻ, ഇവരോടുള്ള ആത്മാർത്ഥമായ നന്ദി ലയൺസ് ക്ലബ് ഓഫ് പള്ളിക്കരയുടെ പേരിൽ നേരുകയാണ്. അതേപോലെ ഇത് എല്ലാം കോർഡിനേറ്റ് ചെയ്ത ഏലിയാസ് നടുവത്തിനോടുള്ള സ്പെഷ്യൽ ഒരു താങ്ക്സ് കൂടി അറിയിക്കുന്നു. ഏലിയാസും ഞാനും പല പ്രാവശ്യം ഇതുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ചെയ്യുകയുണ്ടായി. ഏലിയാസ് നിർദ്ദേശാനുസരണമാണ് നമ്മളിതെല്ലാം നൽകിയത്. അതേപോലെ കോട്ടപ്പടി കുറുപ്പമ്പടി ഭാഗത്ത് വരുന്ന നിർദ്ധനരായ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും നമ്മൾ ക്യാഷ് നൽകുകയുണ്ടായി. അപ്പോൾ ഇതിനെല്ലാം നേതൃത്വം നൽകിയ ഏലിയാസിനും അതേപോലെ മോഹം ആൻഡ് സിലിക്കൺ വാലി ഇന്ത്യൻ ലയൺസ് ഫൗണ്ടേഷൻ നിങ്ങളോടുള്ള ആത്മാർത്ഥമായി നന്ദി അറിയിക്കുന്നു. എല്ലാ ഇതേപോലെയുള്ള പരിപാടികൾ ഇനിയും ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കണം. ഞങ്ങൾ വളരെ ആത്മാർത്ഥതയോടെ വളരെ സ്നേഹത്തോടെ ഏറ്റെടുക്കും. ഒരിക്കൽ കൂടി നിങ്ങളുടെ കുടുംബത്തിനും സംഘടനയ്ക്കും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അവരുടെ മാതാപിതാക്കൾക്ക് വിതരണം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. Dear friends, I am Paulos, high secondary school teacher, Mar Elias High Secondary School, Kottapadi, Kodamangalam, Ernakulam district. അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിൻ്റെ ജില്ലാ കോർഡിനേറ്ററായും സേവനം ചെയ്തു വരികയാണ്. ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് നിങ്ങൾ നൽകിയ ആ വലിയ തെറ്റാങ്കലിന് നന്ദി രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. മോഹം ആൻഡ് സിലിക്കൺ വാലി ഈ കോവിഡ് കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് നൽകിയ ആ കൈത്താങ്കലിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. നിങ്ങൾ നൽകിയ 200,000 രൂപ വിവിധ രോഗികളുടെ ചികിത്സയ്ക്കായിട്ടും അതുപോലെ തന്നെ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങുന്നതിനുമായിട്ടാണ് നാം വിനിയോഗിച്ചിട്ടുള്ളത്. കൊട്ടപ്പടി മാറിയിലെ ഹയർ സെക്കൻഡറി സ്കൂളിലെ 4 വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബത്തിൻ്റെ സഹായം നിലനിൽപ്പിന് വേണ്ടിയാണ് 10,000 രൂപ വീതം 40,000 രൂപ വിനിയോഗിച്ചത്. അതോടൊപ്പം തന്നെ രായമംഗലം അശ്വിന്നൂർ ഗ്രാമപഞ്ചായത്തിലെ 9 കിടപ്പ് രോഗികൾക്ക് അവരുടെ ചികിത്സാ ചെലവിനും മറ്റുമായി 75,000 രൂപയെ കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പള്ളിക്കര ലയൺസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 85,000 രൂപ ചികിത്സാ സഹായമായും അതുപോലെ കോവിഡ് ചികിത്സയ്ക്ക് ആവശ്യമായ ഓക്സിമീറ്റർ പോലെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ നൽകിയ ആ 200,000 രൂപ മുഴുവനായും കോവിഡ് ചികിത്സയ്ക്ക് വേണ്ടിയും അതുപോലെ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയും നിർധനരായ കിടപ്പ് രോഗികളെ സഹായിക്കുന്നതിന് വേണ്ടിയും ഉപയോഗിച്ചു എന്ന ആ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഈ പ്രവർത്തനങ്ങൾക്ക് ഇത്രയും വലിയ ഒരു കൈത്താങ്ങൾ നൽകിയ നിങ്ങളെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രസ്ഥാനത്തിൻ്റെ മോഹം ആൻഡ് സിലിക്കൺ വാലിയുടെ കോർഡിനേറ്റേഴ്സായി പ്രവർത്തിക്കുന്ന ടോം ജോസ് കളപ്പുരയ്ക്കലും അതുപോലെ അദേഷ് വർഗീസിനും ഗോപനും 1,000 നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇനിയും പങ്കാളികളാകുവാനും നല്ല ഒരു വ്യക്തികളായി മാറുവാനും ഈ പ്രവർത്തനത്തിലൂടെ നിങ്ങൾ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആശംസകളും നന്ദിയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു.